അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സയ്യിദൽ മുർസലീൻ. ഖുദ് ബി ഐദീനാ ഖല്ലത് ഹീലതുനാ അഗ്ദിനാ യാ റസൂലുള്ളാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ ബിറിദ്വല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനുകളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്പർശനം കൊണ്ടും ദർശനം കൊണ്ടും ഹിദായത്ത് ലഭിച്ച താരകതുല്യരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദുദ്ദേശങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും സ്പർശനങ്ങളും ദർശനങ്ങളും ഒക്കെ പരിശുദ്ധവും പരിപാവനവുമായി എന്ന് മാത്രമല്ല, സ്പർശനം കൊണ്ടും ദർശനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്ന ആളുകൾ മുഴുവനും അല്ലാഹു കഴിച്ചാൽ ലോകത്തെ ഏറ്റവും പ്രിയമുള്ള വ്യക്തിത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയി മാറുന്ന അത്ഭുതകരമായ കാഴ്ച ലോകം കണ്ടുകൊണ്ടിരിക്കുക. ഇസ്ലാമിനെ എത്ര ദുഷ്ടതയോടെ വിള്ളലുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അവരിൽ ആർക്കെങ്കിലും ഹിദായത്ത് കിട്ടിപ്പോയാൽ ഈ സമുദായത്തിൽ ജനിച്ച് ഈ സമുദായത്തിൽ ജീവിക്കുന്ന വ്യക്തികളെക്കാൾ ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്തോറും ആ വ്യക്തിയുടെ സ്ഥാനവും പദവിയും ശ്രേഷ്ഠതയും വളർന്നുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട ഉബാദ് ബിൻ അബ്ദുസ്സമദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങള് പ്രവാചക പരിചാരകനായിരുന്ന അനസ് റളിയല്ലാഹുവിന്റെ അരികിൽ ഒന്ന് ചെന്നു. അനസ് റളിയല്ലാഹു അൻഹു വെള്ളാട്ടിയായ അന്നത്തെ കാലത്തെ അടിമ സ്ത്രീകൾ എന്ന് പറയും. ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ടവ്വൽ കിട്ടുണ്ട, നിങ്ങൾ എടുത്തുകൊണ്ടുവരാനും പറഞ്ഞു. അഴുക്കു പുരണ്ട ഒരു ടവ്വൽ ഈ വെള്ളാട്ടി കൊണ്ടുവന്നു. അടുപ്പിൽ തീ കത്തിക്കാൻ അനസ് റളിയല്ലാഹു അൻഹു ഇവരോട് പറഞ്ഞിട്ട് ആ കത്തുന്ന തീയിലേക്ക് ഈ ടവ്വൽ അങ്ങോട്ട് എടുത്തു വെച്ചു. എടുത്തിട്ടു കുറച്ചു കഴിഞ്ഞ് അത് പുറത്തെടുത്തപ്പോ അഴുക്ക് നീങ്ങി പാൽ പോലെ വെളുത്തിരുന്നു. ഞങ്ങളിങ്ങനെ അത്ഭുതം കൂറുമ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഖം തുടച്ചിരുന്ന ടവ്വലായിരുന്നു. ഇത് ചെളി പുരണ്ടാൽ ഇങ്ങനെ തീയിലിടുകയാണ് പതിവ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം സ്പർശിച്ച ഒന്നിനെയും തീ തൊടുകയില്ല. ജീവിക്കുന്ന ഉദാഹരണം സാഹിബ്ബിന് യസീദ് റളിയല്ലാഹു അൻഹു തലയിലെ മുൻമുടി മാത്രം കറുപ്പ് നല്ല കറുത്തിരുന്നു, ബാക്കിയൊക്കെ നരച്ചുമിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വൃദ്ധൻ അത്താ റളിയല്ലാഹുവിന് ചോദിച്ചു, നിങ്ങളുടേതുപോലെ ആചര്യപ്പെടുന്ന ഒരു മുടിയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒരു പിന്നെ തലയിലെ മുൻഭാഗത്ത് ഒരു സ്ഥലത്ത് മാത്രം നല്ല കറുത്ത മുടി, ബാക്കിയൊക്കെ നരച്ചിരിക്കും. അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയുമോ? സാഹിബ് റളിയല്ലാഹു അൻഹു അത്താ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇല്ല എന്നാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുട്ടിയായിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അരികിൽ വന്ന് എന്റെ പേര് ചോദിച്ചു. ഞാൻ എന്റെ പേര് പറഞ്ഞപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ തല തടവി ബറക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശമേറ്റ സ്ഥലം ഒരിക്കലും നരക്കുകയില്ല. ഇത്തരം ധാരാളം അനുഭവങ്ങൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ഹംലലത്തുബിന് ഹിദിയമിന്റെ ശിരസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലോടി ബറക്കത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ തീർത്ത ഒട്ടകങ്ങളെയും ആടുകളെയും ഹംലലയുടെ അടുക്കൽ കൊണ്ടുവരും. നീതിരോഗമുള്ള ആളുകളും ഹംലലയെ സമീപിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രവാചക സ്പർശനത്തിന്റെ ഫലത്താൽ ഹംലല റളിയല്ലാഹു അൻഹു നീരുള്ള ഭാഗത്ത് തടവിയാൽ ആ സമയം രോഗം സുഖപ്പെടുമായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കണ്ണ് ശത്രുക്കളുടെ അമ്പേറ്റ് പറഞ്ഞ് പുറത്തേക്ക് നീങ്ങി. അത് തങ്ങന്റെ കയ്യിൽ പിടിച്ച് ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. നിനക്ക് വേണമെങ്കിൽ ഞാൻ കണ്ണ് തിരിച്ചു തരാം, നീ ശമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. സ്വർഗം മഹത്തായ പ്രതിഫലമാണ്. പക്ഷേ ഖതാദ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ അമിതമായി സ്നേഹിച്ചിരുന്നു. ഒറ്റക്കണ്ണെന്ന് കരുതി അവൾ തന്നെ വെറുക്കുമോ? അതുകൊണ്ട് തന്നെ അവിടുന്ന് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ എന്റെ കണ്ണ് തിരിച്ചു വെച്ചു തരണം, എനിക്ക് സ്വർഗം ലഭിക്കാൻ അവിടുന്ന് പ്രാർത്ഥിക്കുകയും വേണം. നബി തങ്ങൾ പുഞ്ചിരി തൂങ്ങി. കണ്ണെടുത്ത് തൽത്താനത്ത് വെച്ച് കൈകൊണ്ട് തടവി, അള്ളാഹുവേ നീ ഇതിന്റെ സൗന്ദര്യം അണിയിക്കണമേ. അവിടുത്തെ പ്രാർത്ഥന ഏറ്റു. ഖതാദ റളിയല്ലാഹുവിന്റെ കണ്ണുകളിൽ ആ കണ്ണ് ഏറ്റവും സുന്ദരവും കൂടുതൽ കാഴ്ചയുള്ളതുമായി തീർന്നു. മറ്റേ കണ്ണിന് ചെങ്കണ്ണ് ബാധിച്ചാലും അദ്ദേഹം റസൂലുള്ള ഫിറ്റ് ചെയ്ത ആ കണ്ണിന് ആ അസുഖം ബാധിച്ചിരുന്നില്ല. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പാടിയില്ലേ,
كم أبرأت وصبا بالأمس راحته وأطلقت أربا من لبقة اللمم. സ്പർശനത്താൽ അവിടുത്തെ കരം എത്ര രോഗികളെയാണ് സുഖപ്പെടുത്തിയത്. പ്രാമിന്റെ കുരുക്കിൽ നിന്നും എത്ര ആവശ്യക്കാരെയാണ് അവിടുന്ന് മോചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ സ്പർശനവും ദർശനവും കൊണ്ട് സന്മാർഗത്തിലാവുകയും ആത്മീയമായും ഭൗതികവുമായും നേട്ടം സഹാബത്ത് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പാതാവിലൂടെ ചലിക്കുക. തീർച്ചയായും അല്ലാഹു ഈ ലോകത്തും നമ്മളെ വിജയികളാക്കി തീർക്കും. അല്ലാഹുവിന് സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅ്‌വാനാ അൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.